ഹലോ എവരിവൺ, അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എൻ്റെ പേര് ഹൻഷാദ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് മോഡൽ ക്വസ്റ്റ്യൻസ് ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇതാണ് ചോദ്യം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എ മെർച്ചൻ്റ് സോൾഡ് ആൻ ആർട്ടിക്കിൾ അറ്റ് എ ലോസ് ഓഫ് 7%. ഒരാളൊരു ആർട്ടിക്കിൾ എന്തോ ഒരു പ്രോഡക്റ്റ് വിറ്റു, അതിനകത്ത് അയാൾക്ക് എത്ര ശതമാനം നഷ്ടം വന്നു? 7% നഷ്ടം വന്നു. Had he been able to sell it at a gain of 23%? വലിയ ഇംഗ്ലീഷ് ഒന്നും കണ്ട് പേടിക്കണ്ട, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇയാൾക്കത് 23% ലാഭത്തിന് വിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ഇറ്റ് വുഡ് ഹാവ് ഫെച്ച് ₹2,400 മോർ. അതായത് ഇയാൾ ഓൾറെഡി ആ സാധനം വിറ്റിരിക്കുന്നത് 7% നഷ്ടത്തിനാണ്. പക്ഷെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 23% ലാഭത്തിന് വിൽക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇപ്പം ഇയാൾക്ക് കിട്ടിയത് എത്രയാണോ അതിനേക്കാളും ₹2,400 അധികം കിട്ടിയേനെ. അങ്ങനെയാണെങ്കിൽ എന്താണ് അതിൻ്റെ CP? ഫൈൻഡ് ഹിസ് CP. ഇതാണ് നമ്മുടെ ചോദ്യം. കാണുമ്പോൾ അത്യാവശ്യം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ തോന്നാം. പക്ഷേ ഞാൻ പറഞ്ഞെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പഠിച്ച ബേസിക് കൺസെപ്റ്റ്സ് മാത്രം മതി നമുക്ക് സോൾവ് ചെയ്യാനായിട്ട്. ഇത്രയേ ഉള്ളൂ. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ, ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ, എപ്പോഴും നമ്മൾ CP എത്രയായിട്ട് അസ്യൂം ചെയ്യുക? 100% നമ്മുടെ CP ആയിട്ടങ്ങ് അസ്യൂം ചെയ്യുക. അതങ്ങ് അസ്യൂം ചെയ്ത് വെച്ചു. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ? ആർട്ടിക്കിൾ അറ്റ് എ ലോസ് ഓഫ് 7%. ഇയാൾ എത്ര ശതമാനം നഷ്ടത്തിനാണ് വിറ്റ്? 7% നഷ്ടത്തിനാണ് വിറ്റത്. സോ ആദ്യത്തെ കേസ്, ഞാൻ ആദ്യത്തെ സെല്ലിംഗ് പ്രൈസ് ആയതുകൊണ്ട് അതിനെ SP1 എന്ന് തൽക്കാലം വിളിക്കുന്നുണ്ട്. അതിൽ എത്ര ശതമാനം നഷ്ടം? 7% നഷ്ടം. അപ്പോൾ 100-ന് 7 പോയി കഴിഞ്ഞാൽ 93 രൂപയ്ക്കാണ്, അല്ലെങ്കിൽ 93% പ്രൈസിനാണ് അയാൾ വിറ്റിരിക്കുന്നത്. പിന്നെ നമ്മളോട് പറഞ്ഞെന്താ, ഇതേ ആർട്ടിക്കിൾ 23% ലാഭത്തിന് വിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അപ്പോൾ അതിൻ്റെ CP നമ്മൾ എത്രയാണ് അസ്യൂം ചെയ്തത്? 100 അസ്യൂം ചെയ്തത്. 23% ലാഭം എന്ന് പറയുമ്പോൾ ഇയാൾക്ക് അത് എങ്ങനെ വിൽക്കാൻ പറ്റണമായിരുന്നു? 123 രൂപയ്ക്ക്, അല്ലെങ്കിൽ 123% പ്രൈസിന് വിൽക്കാൻ പറ്റണമായിരുന്നു. അങ്ങനെ വിൽക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇയാൾക്ക് എത്ര രൂപ അധികം കിട്ടുമായിരുന്നു? 2,400 രൂപ അധികം കിട്ടുമായിരുന്നു. അപ്പോൾ ബേസിക്കലി നമ്മൾ ആലോചിക്കേണ്ട കാര്യത്തേ ഉള്ളൂ, ഇയാളിപ്പോൾ വിറ്റത് ഇങ്ങനെയാണ്, ഇങ്ങനെ വിറ്റുന്നതിൽ എത്ര കിട്ടിയിരുന്നു? 2,400 രൂപ അധികം കിട്ടിയിരുന്നു. നമ്മളെ മുമ്പുള്ള റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനൊക്കെ ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ പേഴ്സണലി ക്ലാസ്സിന് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഈ മോർ എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ ലെസ് എന്ന് പറയുന്ന വാക്ക് കൂടുതൽ കുറവ്, അതെങ്ങനെ കൺസിഡർ ചെയ്യാൻ പറഞ്ഞിരുന്നത്? തന്നിരിക്കുന്ന രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ മോർ എന്നോ ലെസ് എന്നുള്ളൊരു വാക്ക് നിങ്ങൾ നോക്കുക വേണ്ട. എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? മോർ ആയാലും ലെസ് ആയാലും ആ തന്നിരിക്കുന്ന രണ്ട് സാധനങ്ങൾ എന്തൊക്കെയാണോ അതിന് ഡിഫറൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ വിൽക്കുന്നതിന് പകരം ഇങ്ങനെ വിട്ടിരുന്നെങ്കിൽ 2,400 രൂപ കൂടുതൽ കിട്ടിയതിന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഇതിന് രണ്ടിൻ്റെയും ഡിഫറൻസ് ആയിരിക്കേണ്ട 2,400 രൂപ. അത് എത്രയാണ്? 93, 123. അപ്പോൾ ഡിഫറൻസ് എത്രയാണ്? SP1 - SP2 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വരും? 30% വരും. ഈ 30 എത്രയാണ് തന്നിട്ടുണ്ട്? 2,400 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആയില്ലേ, 30 2,400 ആണെങ്കിൽ CP 100 എത്ര? വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. എന്താ നമ്മൾ ആലോചിക്കേണ്ടത്? 30 2,400 ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 80 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമുക്ക് നമ്മുടെ കോമൺ ഫാക്ടർ കിട്ടി 80. കാണാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ഈസ് CP എന്നായിരുന്നു. സോ 100 × 80 8,000. വളരെ സിമ്പിളായിട്ട് നമ്മൾ നമ്മുടെ ചോദ്യം സോൾവ് ചെയ്തു. CP എത്രയാണ്? 8,000 രൂപ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? വായിക്കുമ്പം ഇത്തിരി കൂടി ഇംഗ്ലീഷും അല്ലെങ്കിൽ ഇത്തിരി കോംപ്ലിക്കേഷൻ ആയിട്ടൊക്കെ തോന്നാം. പക്ഷേ വളരെ ഈസി ആയിട്ട് ഇത്രേ ചെയ്യാനുള്ളൂ. 30% 2,400 ആണെങ്കിൽ 100% എത്രയാണ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോദ്യം കഴിഞ്ഞു. സോ ഇതേ മോഡൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കത് വളരെ ഈസി ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാം. ഇവിടെ ആർട്ടിക്കിൾ മാറി അയാൾ വിറ്റത് കുതിരയാണെന്നുള്ളൂ. ഞാൻ പറഞ്ഞിരുന്നല്ലോ, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വരുമ്പോൾ കഥകൾ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ നമുക്ക് ചെയ്യാനുള്ള കാര്യം എല്ലാം എന്ത് തന്നെയാണ്, എപ്പോഴും പേഴ്സൻറ്റേജിൻ്റെ മെത്തേഡിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന തന്നെയാണ്. സോ ഇവിടുത്തെ ചോദ്യം എന്താ നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെയിം മോഡൽ തന്നെയാണ്, യാതൊരു മാറ്റമില്ല. ചോദ്യം ഇവിടെ ഒരു ആർട്ടിക്കിളിന് പകരം ഇയാൾ വിറ്റിരിക്കുന്നത് കുതിരയാണ് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എ മാൻ സോൾഡ് എ ഹോഴ്സ് അറ്റ് എ ലോസ് ഓഫ് 7%. ഒരാൾ ഒരു കുതിരയെ വിറ്റിരിക്കുന്നത് എത്ര ശതമാനം നഷ്ടത്തിനാണ്? 7% നഷ്ടത്തിന്. ഹാഡ് ഹി ബീൻ ഏബിൾ ടു സെൽ ഇറ്റ് അറ്റ് എ ഗെയിൻ ഓഫ് 9%, ഇയാൾക്കത് 9% ലാഭത്തിന് വിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ഹി വുഡ് ഹാവ് ഫെച്ച് ₹64 മോർ. എത്ര രൂപ അധികം കിട്ടുമായിരുന്നു? 64 രൂപ അധികം കിട്ടുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അയാളുടെ CP കണ്ടുപിടിക്കുക. സെയിം ചോദ്യം. അപ്പോൾ നമ്മൾ എങ്ങനെ കാണുന്ന CP എത്രയാണ് വരുന്നത്? ഈ കേസിൽ എത്രയാണ് നമ്മൾ എടുക്കേണ്ടത്? 100. അല്ലെങ്കിൽ എല്ലാ കേസിലും നമ്മൾ CP എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 100. സോ നമ്മളത് ഫിക്സ് ചെയ്തു. പിന്നെ സംഭവിച്ചെന്താ, ഇയാളത് 7% നഷ്ടത്തിന് വിറ്റു. സോ 7% നഷ്ടം എന്ന് പറയുമ്പോൾ എത്രയ്ക്ക് വിറ്റിരിക്കുന്നത്? 93 രൂപയ്ക്ക്. ഇയാളത് എങ്ങനെ വിറ്റിരുന്നെങ്കിൽ 64 രൂപ അധികം കിട്ടുക? 9% അധികം വിറ്റിരുന്നെങ്കിൽ. സോ 9% അധികം വിറ്റിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ CP 100 ആണ്, 9 കൂടി എത്ര വരണം? 109 വരണം. സോ ഇങ്ങനെയാണ് വിറ്റത്, ഇങ്ങനെ വിറ്റിരുന്നേ 64 രൂപ അധികം കിട്ടിയേനെ. സോ നമ്മളിവിടെ ചെയ്ത അതേ ലോജിക്, മോറോ ലെസ്സോ എന്തോ വാക്കായിക്കോട്ടെ, നമുക്കതെന്താ നമ്മുടെ ഡിഫറൻസ്? സോ 93 - 109, അതായത് SP1 - SP2 109. ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 16 വരും.
So, simple item model and we discuss it. Elarko Manslai Jarigino. And they have doubts in Engle, Engle profit and loss, and they will get tough fight like questions in Engle. I think the comment section will post here. Adam session Giam and Engle Corsi and Berry post here and Engle. Other questions are compiled either. And other session at the Chiam Stamica. And email ID and the description will provide in the profit and loss in the Gana Ajiti video angle. The number of moon videos is here. Other link and description will provide it under. Candidate, opinion by Maraka Drika. Thank you for watching Academies. Have a nice day.